ഹായ് ഫ്രണ്ട്സ്, രുചിയൊരു അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കടയിൽ നിന്നും വാങ്ങിക്കുന്നത് പോലെ രുചിയുള്ള ടൊമാറ്റോ സോസാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സോസ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കിലോ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടി ഞാൻ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. 1 ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തുണ്ട് ഇഞ്ചി, പിന്നെ 4 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി 4 എണ്ണം, പിന്നെ ഒരു സവോളയുടെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്, തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 4 വറ്റൽമുളക്, മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ പഞ്ചസാര, ഉപ്പ്, വിനാഗിരി നമുക്കിനി തയ്യാറാക്കാം. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി 1 പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. സവോള, വെളുത്തുള്ളി, ബീട്രൂട്ട്, ഇഞ്ചി ഇതൊക്കെ കൂടുതലായി പോകരുത്. ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സവോളയൊക്കെ കൂടുതലായി പോയാൽ നമ്മുടെ ടേസ്റ്റ് മാറിപ്പോകും സോസിൻ്റെ. പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പഞ്ചസാര നമ്മൾ വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ആറി മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നെ അത് നല്ല അരിപ്പ് വെച്ച് നന്നായി അരിച്ചെടുക്കണം. നമ്മൾ വേവിച്ച് തണുക്കാൻ വെച്ച മിക്സിനെ നന്നായി അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഗ്യാസ് കത്തിച്ച് നന്നാക്കി ഒന്നുകൂടെ നന്നായി കുറുകിയെടുക്കാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അത് നന്നായി തിളച്ച് വന്ന് കുറുകി വരണം. സോസിൻ്റെ പാകമാകുമ്പോൾ നമുക്ക് ഓഫാക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സോസ് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ചൂടറിയതിന് ശേഷം ബോട്ടിലൊക്കെ ആക്കി വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാവുന്നതാണ്. രുചികരമായ സോസ് നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.